തുടർച്ചയായി നാലാം വർഷവും വരവൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ കൊയ്ത്തുത്സവത്തിന്റെ നിറവിൽ രണ്ടായിരത്തി പതിനേഴിൽ വിദ്യാലയത്തിൽ കുട്ടികൾക്ക് കൃഷിരീതികൾ നേരിട്ട് പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായി കരനൽ കൃഷിയായി നവരനൽ കൃഷിയിലായിരുന്നു തുടക്കം ആ വർഷം തന്നെ പാടശേഖരത്തിൽ പാട്ടത്തിനെടുത്ത സ്ഥലത്ത് ജൈവനെ കൃഷി വീണ്ടും ചെയ്ത് വിദ്യാലയം വിപുലമായി കൃഷി ചെയ്യാൻ തുടങ്ങി തുടർന്നു വന്ന വർഷങ്ങളിൽ മുടക്കം വരാതെ ഈ വർഷവും വരവൂർ ഗവൺമെന്റ് എൽ സ്കൂൾ ആ ദൗത്യം കുട്ടികളുടെ ആരവങ്ങളില്ലാതെ രക്ഷാകർത്താക്കളുടെ നേതൃത്വത്തിൽ തുടരുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ വരവൂരിൽ പല കൃഷി സ്ഥലങ്ങളും തരിശായി കിടക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു കുട്ടികളും അധ്യാപകരും പി ടി ഐയും ജൈവ നെൽകൃഷി നാടിന്റെ ഉത്സവമായി നടത്തിവരികയാണ് ഈ മാതൃക ഏറ്റെടുത്ത് തരിശായി കിടന്ന പല കൃഷി സ്ഥലങ്ങളിലും കൃഷിയുടമകൾ കൃഷി ചെയ്യാൻ തുടങ്ങി വിദ്യാലയത്തിലെ രക്ഷിതാക്കൾ കുട്ടികളുടെ അഭാവത്തിലും ജൈവനെക്കൃഷി ഈ വർഷവും ഏറ്റെടുത്തു മുൻ വർഷങ്ങളിൽ വിദ്യാലയത്തിന് പാട്ടത്തിന് നൽകിയ സ്ഥലങ്ങളിലെല്ലാം ഉടമസ്ഥർ തന്നെ പിറ്റേ വർഷം മുതൽ കൃഷി ചെയ്യാൻ തുടങ്ങിയത് വിദ്യാലയം ഏറ്റെടുത്ത പ്രവർത്തനത്തിന്റെ മികവായി മാറി കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നബീസ നിർവഹിച്ചു വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷയായി സ്ഥിരം സമിതി അംഗങ്ങളായ ടി എ ഹിദായത്തുള്ള വിമല പ്രഹ്ലാദൻ പി കെ യശോദ വാർഡ് അംഗങ്ങളായ കെ ജിഷ പി എസ് പ്രദീപ് തുടങ്ങിയവർ സന്നിഹിതരായി വരവൂർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തരിശുഭൂമികൾ പാട്ടത്തിനടുത്ത് പൂവൻവാഴ കൃഷിയും ജൈവ പച്ചക്കറി കൃഷിയും ഈ വിദ്യാലയം ഏറ്റെടുത്ത് നടത്തിവരുന്നുണ്ട്